ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനപ്പോൾ നമ്മളുടെ RDR2 എങ്ങനെ മൊബൈൽ ഫോണിൽ കളിക്കാമെന്ന് യൂട്യൂബിൽ അടിച്ചു പോയി ഗൈസ്. അപ്പോഴാണെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള ഏതെങ്കിലും ഒരു നോർമൽ ഒരു ഗെയിം എടുത്തിട്ട് അവർ കാണിക്കും, ഇതാണ് RDR2 നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ കളിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഇതുവരെ RDR2 ഒഫീഷ്യലി ഇറക്കിയിട്ടില്ല. ഒഫീഷ്യലി പോയിട്ട് അതിൻ്റെ ഒരു മോഡ് ഇറക്കിയിട്ടുണ്ടോ എന്ന് കേട്ടാ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്കൊരു RDR2 എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേ എന്ന് നിങ്ങൾ പലരും ചോദിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RDR2 ഒഫീഷ്യൽ, അതുപോലെ തന്നെ GTA 5 ഒഫീഷ്യൽ, അതുപോലുള്ള PC ഗെയിംസ് എല്ലാം നമുക്ക് മൊബൈൽ ഫോണിൽ കളിക്കാൻ പറ്റും ഗൈസ്. ഇതിന് നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഹൈ സ്പെക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ 2GB റാം ആയ കുഴപ്പമില്ല, പ്രോസസ്സർ കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് GTA 5, GTA 6 ഇനി വന്നാൽ അതും ഭാവിയിൽ കളിക്കാൻ പറ്റുമോ, അത് എങ്ങനെയെന്നല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റ് ലൈക്ക് ആയിട്ടുള്ള 100 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ വേൾഡ് ഓരോ കാര്യത്തിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ 2024 ഗൈസ്. ഇനി ഉള്ള കാലത്ത് നമുക്ക് ഈ PC ഗെയിംസൊക്കെ നമുക്ക് ക്ലൗഡ് ഗെയിമിംഗ്, നിങ്ങൾക്കൊരു അടിപൊളി ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നല്ല സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി, നിങ്ങൾ കയ്യിരിക്കുന്ന ഡിവൈസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ റാമോ അതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് GTA 5 അതുപോലെ RDR2 ഒക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. നമ്മളുടെ ജിയോ, നിങ്ങൾക്കിപ്പോൾ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ നമ്മളുടെ ജിയോ ഉണ്ടല്ലോ, ഒഫീഷ്യലി നമ്മളുടെ ജിയോ ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് മറ്റ് വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട്, പക്ഷേ അതൊന്നും ട്രസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റുകളുടെ പേരൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഒരുപാട് ക്ലൗഡ് ഗെയിമിംഗ് വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്, ഒരുപാട് പേര് കളിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ട്രസ്റ്റബിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ജിയോ ഒഫീഷ്യലി ഇറക്കിയിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് ഉണ്ട് ക്ലൗഡ് ഗെയിമിങ്ങിൻ്റെ, അതിനകത്ത് നിങ്ങൾക്ക് PC എങ്ങനെയാണോ കളിക്കുന്നത് അത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ മൊബൈൽ ഫോണിൽ കളിക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്പെക്ക് വേണ്ട, നിങ്ങളുടെ ഫോണിൽ എന്താ പറയുക റാം അത്രയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വേണം, ഒപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് മണിയും വേണം. വാട്ട്? കാരണം ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റില്ല. ഇത്ര മണിക്കൂർ ഇപ്പോൾ 1 അവർ അല്ലെങ്കിൽ 2 അവർ ഇങ്ങനെ ഓരോ ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ടൈമിലത്തേക്ക് നിങ്ങൾ ഇത്ര രൂപ കൊടുക്കണം. എനിക്ക് ഒന്ന് ഓരോ ഗെയിം ഡിപ്പെൻഡ് ആയിട്ടാണ് ആ പൈസ വേണം. GTA 5 അല്ലെങ്കിൽ GTA 5 ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നും ഏകദേശം ഒരു 80-100 അതൊക്കെ ആയിരിക്കും പെർ അവറിന് വരുന്നതെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ആ ഒരു റേറ്റൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതൊക്കെ കുറച്ചുനാൾ മുമ്പായിരുന്നു, ഇനിയിപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് നമുക്കിതൊക്കെ എന്താ പറയുക കുറേ കൂടെ കൂടുതൽ പൈസയ്ക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പം ജിയോ ആയതുകൊണ്ട് തന്നെ കുറച്ചെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഈ ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഒന്ന് എന്താ പറയുക എല്ലാവരും ഒന്ന് അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ, ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജിയോരായാലും അല്ലെങ്കിൽ വേറെ ഏത് സൈറ്റിലാണെങ്കിൽ, ജിയോക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടെസ്റ്റിംഗ് ടൈമാണ്, അതായത് ബീറ്റയാണ് ഇപ്പോൾ ഒരു ഓരോ കാര്യങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അല്ലാതെ ഒരുപാട് വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ആപ്സും ഉണ്ട്, അതൊന്നും പക്ഷേ നമുക്ക് ട്രസ്റ്റബിളായിട്ട് പറയാൻ പറ്റില്ല. അത് അവർ ഏതൊക്കെ ഗെയിംസാണ് ഇപ്പോൾ അവർ അവൈലബിൾ ആക്കി തന്നിട്ടുള്ളതെന്ന് അറിയില്ല. എല്ലാ സൈറ്റുകളിലും അങ്ങനെ കിട്ടില്ല, നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് നമുക്ക് PC ഗെയിംസ് എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ ചെയ്യാം കേട്ടോ. നല്ലൊരു നെറ്റ് കണക്ഷൻ മാത്രം മതി നമുക്കിത് കളിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ. ഇനി ഈ ക്ലൗഡ് ഗെയിമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് ഗൈസ്. എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, ഇത് ടെക്നിക്കലായിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഒരു വലിയൊരു ഹൈ സ്പെക്ക് PC ഉണ്ടെന്ന് വയ്ക്കുക, വേറൊരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ വേറൊരാൾ നല്ല ഹൈ സ്പെക്കിലൊരു PC, ആ PC അകത്ത് ഏത് ഗെയിം നല്ല സ്മൂത്തായിട്ട് റണ്ണാവും. അപ്പം അങ്ങനെ ഒരു PC ആണെന്ന് വയ്ക്കുക, ആ PC-യിലുള്ള ഗെയിം നമ്മളെപ്പോലെ അല്ലെങ്കിൽ വേറെ നാട്ടിലുള്ള അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു PC-യുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ആ ഒരു PC-യിൽ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ട് അതിൻ്റെ കണക്ഷൻ സെർവർ വഴി, അതായത് നമ്മളിത് കളിക്കുന്നത് വെബ്സൈറ്റ് വഴിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സെർവർ വഴി ആ ഒരു ഗെയിം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗെയിം നിങ്ങൾക്ക് സെർവർ വഴി കളിക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് വേറെ ഏതോ നാട്ടിൽ ഇതുപോലൊരു ഹൈ സ്പെക്ക് മെഷീനിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിംസ് നമുക്ക് സെർവർ വഴി ആക്സസ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്കിത് കളിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പെക്കോ റാമോ പ്രോസസ്സറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒരു പ്രശ്നമായി വരുന്നില്ല. നിങ്ങൾക്ക് ഒരു ഇത്ര മണിക്കൂറത്തേക്ക് നിങ്ങൾ 100-200 ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഒപ്പം ഇപ്പോൾ ഈ പറഞ്ഞോളൂ നിങ്ങളുടെ നെറ്റ്വർക്ക് നല്ല സ്പീഡപ്പായിട്ടുള്ള
ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കണം, നല്ല സ്പീഡായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. നിങ്ങൾ നെറ്റ്വർക്ക് സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഗെയിമിൽ ലാഗ് വരും, എന്താ പറയുക, ഫ്രെയിം റേറ്റ് വ്യത്യാസം വരും, ഇതൊക്കെ വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവം. ഇനി വരുന്ന കാലത്ത് കൂടുതലും ക്ലൗഡ് ഗെയിമിംഗ് ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ഒഫീഷ്യലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി അത് കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല വെബ്സൈറ്റ് തിരഞ്ഞ് പിടിച്ച് കണ്ടുപിടിച്ചിട്ട് പോയി കളിക്കണം. ജിയോ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നമുക്ക് എല്ലാ ഗെയിംസും അവൈലബിൾ അല്ല, മനസ്സിലായില്ലേ? GTA 5 അവൈലബിൾ ആണോ എന്ന് എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട്. പക്ഷേ എല്ലാ ഗെയിംസും നിങ്ങൾക്ക് ആ പറഞ്ഞ ജിയോയിലൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ അത് ടെസ്റ്റിംഗ് ടൈമാണ്, അതായത് ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ജിയോയിലെ ക്ലൗഡ് ഗെയിമിംഗ് ഒക്കെ. ഇപ്പം ട്രസ്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റ് വെബ്സൈറ്റുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ അത് നമ്മൾ കറക്റ്റ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ PC ഗെയിംസ് കളിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ ഈ PC ഗെയിംസ് ഇങ്ങനെ കളിക്കുമ്പോൾ, അതായത് ക്ലൗഡ് ഗെയിമിംഗ് വഴി നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കളിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങൾ പ്രശ്നമായിട്ട് വരും. പ്രശ്നമല്ല, അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് വലിയൊരു ഡിസ്പ്ലേയിൽ കളിക്കുന്ന ഒരു ഗെയിം. ഇപ്പം നമ്മൾ GTA 5 അല്ലെങ്കിൽ RDR 2 ഒക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന സമയത്ത് അത് PC-യിലാവുമ്പം അത്രയും വലിയൊരു ഡിസ്പ്ലേയിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഗെയിം. പക്ഷേ നമ്മൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന സമയത്ത് അതിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ കൺട്രോൾസ് ഏകദേശം നമ്മളെ സ്ക്രീൻ ഫുള്ള് ആയിട്ട് വരും. അതായത് സ്ക്രീനിൽ മൊത്തത്തിൽ നമ്മളെ കൺട്രോൾസ് ബട്ടൺസ് ആയിരിക്കും നിറഞ്ഞിരിക്കുന്നത്. നമ്മളെ മറ്റേ ജോയ് സ്റ്റിക്കില്ലേ, അതുപോലെയൊക്കെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേയിൽ മൊത്തത്തിൽ കൺട്രോൾ ബട്ടൺസ് ആയിരിക്കും. നമ്മൾ മൊബൈൽ ഇപ്പോൾ പ്ലേ ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ? നെറ്റ്വർക്ക് കണക്ഷൻ, നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ വേണം, അത് നല്ലൊരു കാര്യമാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ നമ്മൾ കൊടുത്ത് വേണം നമുക്കിത് ചെയ്യാം, ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ഒരു ആണെങ്കിൽ പോരായ്മയെന്ന് പോരായ്മയല്ല, ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മറ്റ് രീതി വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. പിന്നെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിത് ലോ എൻഡ് ഡിവൈസിൽ പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫോണിൻ്റെ എത്ര സ്പെക് കുറവാണോ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിലൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ത സൈറ്റ് കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൗഡ് ഗെയിമിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് RDR 2 എല്ലാ ഗെയിംസും നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ക്ലൗഡ് ഗെയിമിംഗ് യൂസ് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്, കമൻറ്റ് ഇട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക. അപ്പോൾ മറ്റു അച്ഛന്മാർക്ക് കൂടെ അത് യൂസ്ഫുൾ ആവും, അവർക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെ പോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ലൈക്ക് എന്ന് പറയുന്നത് 100 ലൈക്കാണ് ഗൈസ്. പുതിയ ആരെങ്കിലും ആണ് നമ്മളീ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റ് വീഡിയോസും കൂടെ കയറി കാണുക, ഒപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ് അടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ഇറ്റ്സ് മീ അൻഷാനി സർ, ബൈ.